ഹായ് ഫ്രണ്ട്സ് ലെജൻഡ് ഓഫ് കോർട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും കടമെടുത്ത ചില മലയാള പദങ്ങളെക്കുറിച്ചാണ് പി എസ് സി മുൻപ് ഈ ഭാഗത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പുതിയ സിലബസിൽ മലയാള ഭാഷയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ ഈ ഭാഗത്തു നിന്ന് ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഏകദേശം മുപ്പത്തഞ്ചോളം വാക്കുകൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒരു സിമ്പിൾ മെത്തേഡിൽ നമുക്ക് ഈ വാക്കുകളെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരണം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒരു നാല് സെക്ഷനായിട്ടാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ആദ്യത്തേത് കൊന്തയും കുരിശും ഇസ്തീരിയിട്ട ലോഹയും ധരിച്ച വികാരി മേസ്ഥരിയെ കുമ്പസാരിപ്പിക്കാൻ അൽ താരയിൽ എത്തി എന്താണ് കൊന്തയും കുരിശും ഇസ്ത്രീ ഇട്ട ലോഹയും ധരിച്ച വികാരി മേസ്ഥിരി കുമ്പസാരിപ്പിക്കാൻ അൽ താരയിൽ എത്തി അപ്പോൾ ആ സീൻ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക പിന്നെ പാതിരി എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് പുരോഹിതനെ പാതിരി എന്ന് വിളിക്കാം ആ കീവേഡ്സിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പം വാക്കുകൾ ഇതൊക്കെയാണ് കൊന്ത കുരിശ് ഇസ്തിരി ലോഹ വികാരി പാതിരി മേസ്തിരി കുംഭസാരം അൾതാര ഒന്നുകൂടി വായിക്കാം കൊന്ത കുരിശ് ഇസ്തിരി ലോഹ വികാരി പാതിരി മേസ്തിരി കുംഭസാരം അൾതാര ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം അപ്പോൾ അത് കഴിഞ്ഞ് വികാരി ദോശ കഴിക്കാനായി ചായക്കടയുടെ വാതിൽ വിചാഗിരി തുറന്ന് കുശിനിയിലെത്തി ശേഷം ദോശ കഴിക്കാനായി ചായക്കടയുടെ വാതിൽ വിചാഗിരി തുറന്ന് കുശിനിയിലെത്തി അപ്പോൾ ആ വാക്കുകൾ ഇതൊക്കെയാണ് ദോശ ചായ വാതിൽ വിചാഗിരി കുശിനി അഞ്ച് വാക്കുകളായില്ലേ ദോശ ചായ വാതിൽ വിചാഗിരി കുശിനി നമ്മൾ ഈ കാര്യം നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം അടുത്തത് ചായക്കടയിൽ നിന്നാണ് പറയുന്നത് പുറത്തു വരാന്തയിൽ കിടന്ന മേശ കസേര ഡെസ്ക് ബെഞ്ച് അലമാര കപ്പിത്താൻ ലേലത്തിൽ പിടിക്കുന്നത് ജനാലിയിൽ കണ്ടു എന്തൊക്കെയാണ് പുറത്തു വരാന്തയിൽ കിടന്ന മേശ കസേര ഡെസ്ക് ബെഞ്ച് അലമാര കപ്പിത്താൻ ലേലത്തിൽ പിടിക്കുന്നത് ജനാലിയിൽ കണ്ടു ഇത് വികാരിയാണ് കാണുന്നത് അപ്പോൾ ചായക്കടയിൽ നിന്നും കാണുന്ന ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക അപ്പോൾ ഈ വാക്കുകൾ ഇതൊക്കെയാണ് വരാന്ത മേശ കസേര ഡെസ്ക് ബെഞ്ച് അലമാര കപ്പിത്താൻ ലേലം ജനാല ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം ഫാക്ടറി ഗോഡൗൺ വെഞ്ചിരിക്കാൻ റാന്തൽ വെളിച്ചത്തിൽ അതിൻ്റെ ചാവി നോക്കി ഒരു തുറുങ്കിൽ എത്തി എന്താണ് ഫാക്ടറി ഗോഡൗൺ വെഞ്ചരിക്കാൻ വേണ്ടി റാന്തൽ വെളിച്ചത്തിൽ അതിൻ്റെ ചാവി നോക്കി ഒരു തുറിങ്കിൽ എത്തി തുറുങ്കു മീൻസ് ഒരു ജയിൽ റൂം ഓർത്താൽ മതി അപ്പോൾ അവിടെ തൂവാല കൊണ്ട് മൂടിയ കോപ്പയിൽ വീഞ്ഞും ഒരു മുറത്തിൽ പോർച്ചുഗീസുകാരൻ്റെ പതക്കവും കണ്ടു എന്താണ് കണ്ടത് തൂവാല കൊണ്ട് മൂടിയ ഒരു കോപ്പയിൽ വീഞ്ഞും ഒരു മുറത്തിൽ പോർച്ചുഗീസുകാരൻ്റെ പതക്കവും കണ്ടു അപ്പോൾ ഞാൻ ആ വാക്കുകൾ വായിക്കാം ഫാക്ടറി ഗോഡൗൺ വെഞ്ചിരിക്കുക റാന്തൽ ചാവി തുറങ്ക് തുവാല കോപ്പ വീഞ്ഞ് മുറം പതക്കം ഇപ്പം ഇത്രയും വാക്കുകൾ പോർച്ചുഗീസുകാരിൽ നിന്നും നമ്മൾ കടമെടുത്ത വാക്കുകളാണ് അഡീഷണലി പപ്പായ നേടിയിട്ടുണ്ട് അതും പോർച്ചുഗീസുകാരിൽ നിന്ന് കടമെടുത്ത വാക്കുകയാണ് നമ്മൾ നോർമൽ രീതിയിൽ ഈ വാക്കുകളിലൊന്ന് വായിച്ചു ഇടുകയാണെങ്കിൽ നമുക്കിതെല്ലാം കിട്ടണമെന്നൊരു ഉറപ്പുമില്ല ഈ രീതിയിൽ ഇത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാക്കുകൾ ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് ആവും ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കാം ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക കൊന്തയും കുരിശും ഇസ്ത്രീയുടെ ലോഹയും ധരിച്ച വികാരി മേസ്ത്രിയെ കുമ്പസാരിപ്പിക്കാൻ അൾ താറിൽ എത്തി അതിനുശേഷം ദോശ കഴിക്കാനായി ചായക്കരയുടെ വാതിൽ വിചാഗിരി തുറന്ന് കുശിനിയിലെത്തി കുശിനി മീൻസ് അടുക്കള എന്ന് തന്നെയാണ് അടുത്തത് പുറത്ത് വരാന്തയിൽ കിടന്ന മേശ കസേര ഡെസ്ക് ബെഞ്ച് അലമാര കപ്പിത്താൻ ലേലത്തിൽ പിടിക്കുന്നത് ജനാലിൽ കണ്ടു ചായക്കടയാകുമ്പോൾ പുറത്ത് മേശയും കസേരയും ഡെസ്കും ബെഞ്ചൊക്കെ ഉണ്ടാവുമല്ലോ അടുത്തത് ഫാക്ടറി ഗോഡൗൺ വെഞ്ചരിക്കാൻ റാന്തൽ വെളിച്ചത്തിൽ അതിൻ്റെ ചാവി നോക്കി ഒരു തുറങ്കിലെത്തി അവരെ തുവാല കൊണ്ട് മൂടിയ കോപ്പയിൽ വീഞ്ഞും ഒരു മുറത്തിൽ പോർച്ചുഗീസുകാരൻ്റെ പതക്കവും കണ്ടു പതക്കം മീൻസ് ഒരു ഗോൾഡ് കോയിൻ എന്നൊക്കെയാണ് ആൻസർ ഈ രീതിയിൽ തന്നെ ഞാൻ പേർഷ്യൻ ഭാഷയിൽ നിന്നും ഹിന്ദി ഭാഷയിൽ നിന്നും കടമെടുത്ത വാക്കുകളും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല വരും ക്ലാസ്സുകളിൽ ഞാൻ ആ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്തതായി കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു ക്ലാസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അതായത് വരും പരീക്ഷകളിൽ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫേഴ്സ് ചെറിയ ടിപ്സുകളുടെയും ട്രിക്കുകളിലൂടെയൊക്കെ നമുക്ക് പഠിച്ചു മുന്നേറാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ വീഡിയോ ആരും മിസ് ചെയ്യാണ്ട് നോക്കുക അതുപോലെ തന്നെ ഈ കോഡുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദെൻ Bye.